Hi friends, welcome to my channel CM Vlogs. Inna njan ningale parichayapadan povunnathu NPK valam engane veetil thanne undaagam. NPK kondu uddheshikkunnathu nitrogen, potassium, phosphorus. Iva moonum chernu ulla rasavalangal valakadagalil ishtam pole kittunnathaanu. Namukku veetil thanne സുലഭമായി കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് എങ്ങനെ എൻ പി കെ വളം ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അതിന് നമുക്ക് ആവശ്യം ആയത് ഒന്ന് തേയിലച്ചണ്ടി. നാം യൂസ് ചെയ്ത് കളയുന്ന തേയിലച്ചണ്ടി സൂക്ഷിച്ച് വെച്ച് ഇതുപോലെ ഉണക്കിയെടുക്കുക. പഞ്ചസാരയും പാലും ചേർത്തതാണെങ്കിൽ അതിനെ കഴുകി ഉണക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മധുരത്തിൻ്റെ അംശമുണ്ടെങ്കിൽ ഉറുമ്പ് കയറാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് കഴുകി ഉണക്കി എടുക്കുകയാണ് ഉണക്കിയെടുക്കുന്നത് വളരെ നല്ലതാണ്. ഞാൻ അതുപോലെ ഉണക്കിയെടുത്ത തേയില ചണ്ടിയാണ് ഇത്. രണ്ടാമതായി നമുക്ക് വേണ്ടത് മുട്ടത്തോട്. മുട്ടത്തോട് കഴുകി പൊടിച്ച് ഉണക്കിയെടുക്കുക. ഇതുപോലെ കഴുകിയെടുക്കുന്നത് ഉത്തമമാണ്. കഴുകിയെടുക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൽ ഉറുമ്പ് അരിക്കാനുള്ള സാധ്യത കുറയും. മൂന്നാമതായി വേണ്ടത് പഴത്തൊലി. നേത്രക്കായയുടെ നമ്മുടെ വീട്ടിൽ ഏതാണോ പഴത്തൊലി കിട്ടുന്നത് അത് അരിഞ്ഞ് ഇതുപോലെ ഉണക്കിയെടുക്കുക. അതുപോലെ ഉണക്കിയെടുത്ത സാധനങ്ങളാണ് ഈ ഇരിക്കുന്നത്: തേയില ചണ്ടി, മുട്ടത്തോട്, പഴത്തൊലി. അതിനുശേഷം ഇവ മൂന്നും മിക്സിയിൽ പൊടിച്ചെടുക്കുക. അങ്ങനെ പൊടിച്ചെടുത്ത് മൂന്നും കൂടെ ചേർത്ത് വച്ചിരിക്കുന്നതാണ് ഇത്. ഇത് നമുക്ക് ആവശ്യമായിരുന്നു ചെടികൾക്ക്. പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾക്കാണ് ഇത് വളരെ ഉത്തമം. റോസ് പോലെയുള്ള ചെടികൾ, പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾക്ക്, തെറ്റി, റോസ, അങ്ങനെ പൂക്കൾ ഉണ്ടാകുന്ന എല്ലാ ചെടികൾക്കും നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. 15 ദിവസത്തിലൊരിക്കൽ, 20 ദിവസത്തിലൊരിക്കൽ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെടികൾക്ക് ഇടുന്നത് എന്ന് ഉള്ളത് നിങ്ങളെ കാണിക്കാം. അത് അതിനുവേണ്ടി ടെറസിലേക്ക് ചെയ്ത് നിർത്തിയിരിക്കുന്ന റോസ് ചെടികളാണ്. ഏകദേശം മുട്ട് വരാൻ തുടങ്ങി. ഇത് രണ്ടാമത്തെ വളപ്രയോഗമാണ്. പ്രൂണിങ് ചെയ്ത ശേഷം എപ്പോഴും ഒന്ന് ചെയ്യുക, അതിനുശേഷം രണ്ടാമത്തെ. ഇതുപോലെ ആക്കിയ ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വളം ഇതുപോലെ നാല് വശവും ഇട്ടുകൊടുക്കുക. ഇത് വലിയ റോസ് 2 വർഷം പഴക്കമായതുകൊണ്ട് നമുക്ക് 2-3 സ്പൂൺ വരെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം മണ്ണിട്ട് മൂടുക. ഏത് വളപ്രയോഗവും നമ്മൾ ചെയ്തതിന് ശേഷം നനച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിനും അതുപോലെ ചെയ്യാം. എപ്പോഴും വളപ്രയോഗം ചെയ്യുമ്പോൾ മണ്ണ് ഇളക്കിയ ശേഷം മാത്രമേ ചെയ്യാവൂ. അത് വേരോട്ടത്തിന് വേരുകൾ പെട്ടെന്ന് വളമാകിരണം ചെയ്യുന്നതിനും നല്ലതാണ്.